ഒരു പ്രധാനപ്പെട്ട വിവരം ഇന്ദിരാഭായിയുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാവ്യ. നീതുവിന് നേരെ ആക്രമണം നടന്നതിന്റെ പിറ്റേ ദിവസം അവരുടെ അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്കിൽ സംശയിക്കണ്ട, അയാൾ തന്നെയാവും നീതുവിനെ ആക്രമിച്ചത്. ആരാ ആള്? ആള് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ആണ്ടവൻ എന്ന അയാളുടെ പേര്. മുൻപ് ഇന്ദിരാന്റി അയാളെ നമ്മുടെ കമ്പനിയിൽ നിയമിച്ചിരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ക്രിമിനൽ കേസുകളിൽ പെടുന്നത് പതിവായതോടെ പറഞ്ഞു വിട്ടു ഞങ്ങൾ. ആണ്ടവനെ ഞാൻ മുമ്പും അമ്മയ്ക്കൊപ്പം കണ്ടിട്ടുണ്ട്. പല ക്രൈമുകളും അമ്മ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എവിടെയുണ്ട് ഈ ആണ്ടവൻ? തൂണിലോ അതോ തുരുമ്പിലോ? ആളെന്തായാലും സ്വന്തം വീട്ടിലില്ല. ആക്രമണം നടന്നതിന്റെ പിറ്റേ ദിവസം സ്ഥലം വിട്ടതാണ്. മിക്കവാറും കിട്ടിയ കാശ് പൊടിച്ചു തീർത്തിട്ട് ഇനി പോകും. നമുക്കത് പോരല്ലോ ശിവ. ഇത്തിരി നേരത്തെ അയാളെ വരുത്താൻ എന്താ വഴി? ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട്. ട്രേസ് ചെയ്തപ്പോ ആള് ഗോവയിലാണ്. ഇരയെ കൊളുത്തി ചൂണ്ടയിട്ടാൽ ആള് കൊത്തില്ലേ? കൊത്തും. കയ്യാങ്കളിയിലേക്ക് പോകും മുമ്പ് ഏട്ടത്തിയുടെ അനുവാദം വാങ്ങാന ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് എന്തും ചെയ്യാം. അവനെ ജീവനോടെ കോടതിയിൽ ഹാജരാക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ആണ്ടവൻ ഗോവൻ ബീച്ചിൽ നിന്ന് പറന്നു വരും നമ്മുടെ മുമ്പിലേക്ക്. ശരി എടുത്തേ. അതെ, ഗോവയിലായിരുന്നു. ആ ഒരു കോളത്തപ്പോ ലാൻഡ് ചെയ്തതാ. വേറൊരു കൊട്ടേഷൻ. ഞാൻ ആ പാർട്ടിയെ കാണാൻ പോയിക്കൊണ്ടിരിക്കുക. ആണ്ടവന്റെ കൃപ കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോന്നു. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. സുഖമല്ല ആണ്ടവ. സാറാണോ എന്നെ വിളിച്ചത്? അതെ. എന്താ, എന്റെ കൊട്ടേഷൻ നീ ഏറ്റെടുക്കില്ലേ? ഈ കൊട്ടേഷൻ നിനക്ക് തരാൻ ശിവയുടെ കൂടെ ഞാനും ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഈശ്വരമഠം വരുന്നു വരണം. വന്നില്ലെങ്കിൽ കൊണ്ടുപോകും. ആണ്ടവൻ അങ്ങനെ പൊക്കാൻ ബുദ്ധിമുട്ടാ സാറേ. ഒരു ബുദ്ധിമുട്ടുമില്ല, അത് നിനക്കിപ്പോ ബോധ്യമാവും. കൈയെടു സാറേ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ
ചെല്ല്. ഞാൻ നിൽക്കേണ്ടടുത്ത കണ്ണേട്ടൻ ഇപ്പൊ നിൽക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും നമ്മളിൽ ആരായാലും നമുക്ക് ഒരുപോലെയല്ലേ കാവ്യ? അല്ല, എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. പക്ഷെ കണ്ണേട്ടനോ ഇത്ര വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സൽപ്പേരും കരിയറുമാ എനിക്ക് വേണ്ടി കണ്ണേട്ടൻ അടിയറവ് വെച്ചത്. ഓർക്കുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ നഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടി ചെയ്ത ഈ ത്യാഗം കൊണ്ടാണെന്ന് ആരാ പറഞ്ഞത്? പകമൂത്ത നീതു എന്ന പിശാചിന്റെ ദുര കൊണ്ട് ഒക്കെ കൈവിട്ടു പോയിരുന്നു. കുറെയൊക്കെ എന്റെ മുൻകോപം എടുത്തുചാട്ടവും കൊണ്ടാ. അതിന് നിന്നേന്നല്ല, ആരെയും ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കരിയറിനെ കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ മനസ്സിൽ ഇപ്പൊ നീ മാത്രമാ. പിന്നെ അച്ഛമ്മയ്ക്ക് തുണയായി ഈശ്വര മഠത്തിൽ നീ ഒപ്പം ഉണ്ടാവണം. പത്ത് വർഷം തടവ് ഉറപ്പാണെന്ന് എല്ലാരും പറയുന്നു. എത്ര വർഷം കഴിഞ്ഞാലും എന്നെ കാത്തിരിക്കാൻ നീ ഉണ്ടല്ലോ. ആ ചിന്ത മതി ഈ ജയിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ. അധികകാലം ഇതിനുള്ളിൽ കഴിയേണ്ടി വരില്ല കണ്ണേട്ടനെ, ഞാൻ പുറത്തിറക്കും. ആശ്വസിപ്പിക്കാൻ വെറുതെ പൊള്ള വാക്കുകൾ പറയേണ്ട കാവ്യ. എനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളുടെ സീരിയസ്നെസ് എനിക്കറിയാം. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിൽ മാത്രമേ ജാമ്യം പോലും കിട്ടൂ. ഇതാരാ കണ്ണേട്ടനോട് പറഞ്ഞത്? എന്നെ മാനസികമായി പീഡിപ്പിക്കാൻ വേണ്ടി ഒരു ബറ്റാലിയനെ തന്നെ ഇതിനുള്ളിൽ ഇറക്കിയിട്ടുണ്ട് എസിപി അശോക്. ഇവിടെ വന്നതിന് ശേഷം ശാരീരികമായിട്ട് ആരും ഉപദ്രവിച്ചിട്ടില്ല. സത്യമാണല്ലോ, ഞാൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി കള്ളം പറയല്ലോ. അല്ല, ഒരിക്കലും അല്ല. പക്ഷേ ഇവിടെ മറ്റു പലർക്കും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. മൊബൈൽ ഫോൺ വരെ യൂസ് ചെയ്യുന്നവരും പുറത്തുനിന്ന് ആഹാരം വരുത്തി കഴിക്കുന്നവരും ഉണ്ട്. എന്നിട്ടും നിന്നെ ഒന്ന് വിളിക്കാൻ ഇവിടുത്തെ ലാൻഡ് ലൈൻ ചോദിച്ചപ്പോ പണം വേണമെന്ന് പറഞ്ഞു അവര്. അത് ജയിലിലെ ചട്ടുവാ കണ്ണേട്ട. എല്ലാ ചട്ടങ്ങളും നമുക്ക് മാത്രമേ ബാധകമാകുന്നു എന്നുള്ളതാ സങ്കടം. ആവശ്യത്തിന് പണം ഞാനിവിടെ അടച്ചേക്കാം. അനുവാദം വാങ്ങി കണ്ണേട്ടൻ അച്ഛമ്മ ഒന്ന് വിളിക്കണം. ശരി. കണ്ണേട്ടന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എല്ലാ വഴികളും ഞാൻ നോക്കുന്നുണ്ട്. നീതുവിനെ ആക്രമിച്ചത് ആണ്ടവൻ എന്ന ഗുണ്ടയായിരുന്നു. അയാളെ പിടികൂടി കോടതിയിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളെ രക്ഷപ്പെട്ടു. എങ്കിലും കിട്ടിയ വിവരങ്ങളൊക്കെ സിദ്ധാർത്ഥും ഞാനും കൂടി കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇതിപ്പോ അങ്ങേയറ്റം സെൻസേഷനായ ഒരു കേസ്. എനിക്കെതിരെ നല്ല ജനരോഷമുണ്ട്. ഞാൻ നിരപരാധിയാണെന്ന് പറയുന്നവരെ പോലും ജനം കല്ലെറിയും. ആ സ്ഥിതിക്ക് ഞാൻ തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞാൽ പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് നീതി കിട്ടില്ല. അതുകൊണ്ട് നീ കൊടുത്ത പരാതിയിൽ കമ്മീഷണർ എന്നല്ല ഹോം മിനിസ്റ്റർ പോലും ഇടപെടില്ല. കണ്ണേട്ടൻ കണ്ണേട്ടൻ ഇങ്ങനെ നിരാശപ്പെടല്ലേ. അശോകിനെ പോലെയുള്ളവര് എത്രമാത്രം വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചാലും ഇവിടുത്തെ കോടതിയിലും നീതിന്യായ വ്യവസ്ഥയിലും എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ റിമാൻഡ് കാലാവധി തീരുന്നതോടെ കണ്ണേട്ടന്റെ ജയിൽവാസം എന്നേക്കുമായി അവസാനിക്കും. തീർച്ച. മതി, സമയം കഴിഞ്ഞു.
രണ്ട് ജയിൽ പുള്ളികൾ ജീവയുടെ ഏത് ആജ്ഞയും നിറവേറ്റാൻ കാത്തു നിൽക്കുകയാണത്ര. ജയിലിൽ ജീവയ്ക്ക് ഫോം ബെഡും ഫൈവ് സ്റ്റാർ ഭക്ഷണവും കൊടുക്കുന്നുണ്ടത്ര. അവിടെ സാധാരണ തടവ് പുള്ളികൾക്കൊപ്പം ക്യൂ നിന്നാ കണ്ണട്ടൻ ഭക്ഷണം കഴിക്കുന്നത്. ആകെ ഒരു നേരം മാത്രമാ നല്ലവനായി ഒരു വാർഡൻ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചത്. വെറും പായില കണ്ണട്ടൻ കിടന്നുറങ്ങുന്നത്. എന്നിട്ട് ജയിലിൽ പോയി അവനെ കണ്ടു വന്ന് നീ ഇതൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത്. ഈ വാർത്തയെ പറഞ്ഞ സുഖ സൗകര്യങ്ങളൊക്കെ ജയിലിൽ കണ്ണന് കിട്ടുന്നുണ്ടെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അത് പിന്നെ അച്ഛമേ, ഞാൻ അവന്റെ ക്ഷേമം അന്വേഷിക്കാൻ ആരാധകരായ രണ്ട് തടവ് പുള്ളികൾ ഉണ്ടെന്നും പകൽ സമയം മുഴുവൻ അവൻ ടി വി കാണുന്നെന്നു വരെ നീ എന്നോട് പറഞ്ഞില്ലേ? ഒക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ അച്ഛമ്മേ. ഞാൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവനെ കുരുക്കിയവർക്ക് ജയിലിൽ സ്വാധീനം കാണുമെന്ന്. ഞാൻ ഭയന്നിരുന്നു. എന്നാലും അവൻ അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നീ പറഞ്ഞപ്പോ അങ്ങനെ വിശ്വസിക്കാനും ഞാൻ ആഗ്രഹിച്ചു, വിശ്വസിച്ചു. എന്തിനാ മോളെ എന്നെ ആ മൂഢ വിശ്വാസത്തിൽ നിന്ന് താഴെ ഇറക്കിയത്? അവൻ അവിടെ സുഖമാണെന്ന് കരുതി ഞാൻ സമാധാനിക്കത്തില്ലായിരുന്നു. ഞാൻ കാരണോ? ഞാൻ കാരണോ അച്ഛമ്മയുടെ ധാരണ പൊളിഞ്ഞത്? വാർത്ത കണ്ടപ്പോ ഞാൻ ഇത്രയും ടെൻഷൻ അടുപ്പിക്കാൻ പാടില്ലായിരുന്നു. അവരവനെ തല്ലാറുണ്ടോ മോളെ? ജയിലിലെ പീഡനങ്ങളെ കുറിച്ചൊക്കെ അച്ഛമ്മ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇല്ല അച്ഛമ്മ, എന്തിനാ തല്ലുന്നത്? മാനസിക പീഡനം പോരെ. കണ്ണേട്ടനെ പോലെ പാവം മനസ്സുള്ള ഒരാള് തകർന്നു പോയില്ലേ? ജയിലിൽ കിടക്കുന്ന പല ക്രിമിനലുകളും മൊബൈൽ ഫോൺ വരെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ണേട്ടൻ അവിടുത്തെ ലാൻഡ് നമ്പറിൽ നിന്ന് എന്നെ ഒന്ന് വിളിക്കാൻ അനുവാദം ചോദിച്ചപ്പോ അവർ പണം ചോദിച്ചു, പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടും അവരെ വിളിക്കാൻ സമ്മതിച്ചില്ല. ഇങ്ങനൊരു കേസിലല്ലേ തടവിലായിരിക്കുന്നത്? എല്ലാവർക്കും അവനോട് ദേഷ്യമേ തോന്നും. ബഹുമാനത്തോടെ അല്ലാതെ ഒരു സ്ത്രീയോടും ഇന്ന് വരെ പെരുമാറിയിട്ടില്ല എന്റെ കണ്ണൻ. എന്നിട്ടും ദൈവങ്ങൾ അവന് കൊടുത്ത ശിക്ഷ. ഇനി ഒരിക്കലും ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കില്ല, ഒരു ദൈവത്തെ വിളിക്കില്ല. അച്ഛൻ അങ്ങനെ പറയരുത്. ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങൾ ദൈവങ്ങൾക്ക് പോലും ഉണ്ടായിട്ടില്ലേ? അവതാര പുരുഷനായിട്ടും ശ്രീരാമന് 14 വർഷം വനവാസം വേണ്ടി വന്നില്ലേ? സ്വന്തം കുലത്തിന്റെ നാശം കണ്ടു നിൽക്കേണ്ടി വന്നില്ലേ ശ്രീകൃഷ്ണ ഭഗവാന്? ഈ ഘട്ടം കടന്നു പോകും. ഒരു കേടും കൂടാതെ കണ്ണേട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം നമ്മളെ സഹായിക്കും. അച്ഛമ്മ പ്രാർത്ഥിക്കണം. ഒരു കൊടും കുറ്റവാളിയെ പോലെ മനുഷ്യാവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന എന്റെ കണ്ണനെ കുറിച്ച് ഇത്തരം ഒരു വാർത്ത കൊടുപ്പിച്ചു ആ ഇന്നലെയായിരിക്കും. ഇതിനൊക്കെയുള്ള മറുപടി നീ അവക്ക് കൊടുക്കണം മോളെ. തീർച്ചയായും കൊടുത്തിരിക്കും. ഇനി ഈ വാർത്തയുടെ പേരിൽ ചേട്ടന് ജയിലിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാവുമെന്നാ എന്റെ പേടി. സൗകര്യങ്ങളെ ഇല്ലാത്തടത്ത് നമ്മൾ എന്തിനാ അസൗകര്യങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? സൗകര്യങ്ങളെ ഇല്ലാത്തടത്ത് നമ്മൾ എന്തിനാ അസൗകര്യങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? ഇതുവരെ കണ്ണേട്ടൻ കഴിഞ്ഞിരുന്നത് ഒറ്റയ്ക്കൊരു സെല്ലിലായിരുന്നു. ആ സൗകര്യം കൂടി അവരൊഴിവാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ
പരിഹാസത്തിന്റെ അളവ് കൂടും. അതൊക്കെ ആ പാവം സഹിച്ചോളും. എന്റെ പൊന്നു മോനെ, എങ്കിലും കരയല്ലേ കണ്ണൻ, കരയല്ലേ അച്ഛമ്മ, കരയല്ലേ. ജയിലിൽ പ്രത്യേക പരിഗണന എന്ന് പറഞ്ഞ് ന്യൂസ് കൊടുത്താ നാട്ടുകാർക്ക് ജീവിയോടുള്ള ദേഷ്യം കൂടുമെന്നല്ലാതെ വേറെന്ത് പ്രയോജനം? അവനെ അതിനുള്ളിലിട്ട് തീർക്കണം. സാറൊരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഒരു കേസ് ചാർജ് ചെയ്ത് എന്നെ കൂടെ അതിനുള്ളിലിട്. എന്റെ കുഞ്ഞിനെ കൊന്ന ആ ദുഷ്ടനെ ഞാൻ തന്നെ തീർത്തോളാം. നീ ഇങ്ങനെ ധൃതി പിടിക്കാതെ ഞാൻ എല്ലാത്തിനും വഴിയുണ്ടാക്കാം. നമുക്ക് ജീവയ്ക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ജയിൽ ഡി ജി പിക്ക് പത്രസമ്മേളനം വരെ നടത്തേണ്ടി വന്നു. എന്നാലും നമ്മുടെ മീഡിയ ഒന്നും സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ ചാനലുകളിലെ അന്തിച്ചർച്ച പോലും യൂത്ത് ഐക്കൺ ജീവയ്ക്ക് ജയിലിൽ കിട്ടിയ ആർഭാട ജീവിതത്തെക്കുറിച്ചാണ്. പിന്നെ ഇക്കാര്യത്തിലുള്ള പൊതുതാൽപര്യ ഹർജി കൂടി കോടതിയിൽ നിന്ന് ഫയൽ സ്വീകരിച്ചോടെ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് ജയിൽ അധികാരികൾക്ക് വരുത്തി തീർത്തേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് തന്നെ അവന് സെല്ല് മാറ്റം ഉണ്ടാവും. സെല്ല് മാറിയത് കൊണ്ട് നമുക്കെന്താ പ്രയോജനം? നമ്മൾ ഉദ്ദേശിക്കുന്ന പുലിക്കൂട്ടിലേക്കാണ് അവനെ മാറ്റുന്നതെങ്കിൽ. പുലിക്കൂട്ടിലേക്കോ? അതെ, രണ്ട് റൗണ്ട് അടി ഞാൻ തന്നെ അവന് കൊടുത്തതാണ്. അതുപോലെ ജയിലിലും ഒരു രണ്ട് റൗണ്ട് കൂടെ കിട്ടിയാൽ 40 ദിവസത്തിനാവും അവൻ ചോര തുപ്പിച്ചാവും. സാറിന്റെ പുലിക്കൂട്ടിൽ നിന്ന് അവന് വേണ്ടത് കിട്ടുമോ? കിട്ടും. ഒരിക്കലും അവന്റെ ജീവൻ എടുക്കാൻ കുതിച്ച പുലിയാ ഇപ്പൊ ആ സെല്ലിൽ അവനെ കാത്തിരിക്കുന്നത്. ഇക്കുറി ഉന്നം പിഴയ്ക്കില്ല. പിന്നെ നിനക്ക് തന്നെ അവന്റെ ജീവൻ എടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ എന്തിനാ കള്ളക്കേസ് എടുക്കുന്നത്? നിന്റെ മറ്റൊരു ശത്രു ഇപ്പോ ഈശ്വര മഠത്തിലില്ലേ? ആ കാവ്യ, അവളെ തീർത്തിട്ട് വാ. ജീവയുള്ള സ്ഥലത്ത് തന്നെ നിന്നെ ഞാൻ എത്തിക്കും. സാറത് പറഞ്ഞില്ലെങ്കിലും ഞാൻ അവളെ ശരിക്കൊന്ന് കാണാനിരിക്കുക. അവസാനത്തെ കാഴ്ച. എങ്കിൽ വെച്ച് താമസിപ്പിക്കണ്ട, ചെല്ല്. ഇന്നു മുതൽ ഇതാ നിന്റെ കൊട്ടാരം. എന്നെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ ആള്. അതിനെന്താ വഴക്കും വക്കാണോ കളഞ്ഞ് ജയിലിലെങ്കിലും സ്നേഹത്തോടെ കഴിയാൻ നോക്ക്. പഴയ ദേശീയവിനോട് തീർക്കാൻ നിന്ന ചവിട്ടി കൂട്ടും ഞങ്ങൾ നിന്നെ. ജയിൽ രേഖകളിൽ സൂപ്പർ സ്റ്റാറിനെ വേറെ സെല്ലിട്ടിരിക്കുന്നതായിട്ടാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശത്രുക്കളെല്ലാം കൂടി അസോസിയേഷൻ സ്ഥാപിച്ചെന്നാവും.
നിന്റെ മനസ്സിൽ എപ്പോഴത്തെ ചിന്ത അല്ലേ? അശോക് സാറിനോട് പറഞ്ഞേക്കണം, അയാൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചത് കൂടി നീ എന്റെ കൈ നേരെന്ന് വാങ്ങിയെന്നാണ്.